നമസ്കാരം സംഘർഷം നടക്കുന്ന ഇന്ത്യ ചൈന അതിർത്തിയിൽ ചൈനയെ നേരിടാൻ വമ്പൻ സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് ഇന്ത്യ ചൈനയെ തുരത്തി ഓടിക്കാൻ പരമ്പരാഗത ആയുധങ്ങളായ തൃശൂലവും വജ്രയും ഉൾപ്പെടെ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം ഇനി ചൈനീസ് സേന വിരണ്ടോടും ചൈന അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന ചൈനീസ് സൈന്യം തങ്ങളുടെ കമ്പിപടികളും ടേസറുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുമ്പോൾ ഇവയെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളാണ് നോയുടെ ആസ്ഥാനമായുള്ള കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത് രാജ്യത്തിന്റെ പാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ത്രിശൂലവും വജ്രായുധവും ഇനി സുരക്ഷാ സേനയുടെ ആയുധമാകും കിഴക്കൻ ലഡാക്കിൽ നടന്ന ഗൽവാൻ സംഘർഷത്തിൽ ഇന്ത്യൻ സൈന്യത്തെ ആക്രമിക്കാൻ ചൈനീസ് സൈന്യം പ്രാകൃതമായ രീതിയിൽ കമ്പി വടികളും ടേസറുകളുമാണ് ഉപയോഗിച്ചിരുന്നത് തോക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്ന കരാർ നിലനിൽക്കുന്നതിനാലാണ് ചൈനീസ് പട്ടാളം വടികൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് എന്നാൽ ഇതിനെ ചെറുക്കാൻ ത്രാണിയുള്ള എന്നാൽ ജീവന് മാരകമല്ലാത്ത രീതിയിലുള്ള ആയുധങ്ങളാണ് ഇന്ത്യൻ സൈന്യത്തിന് നൽകുക പരമശിവന്റെ തൃശൂലത്തെയും ഇന്ദ്രന്റെ വജ്രായുധത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ആയുധങ്ങളെന്ന് അപ്പാസ്ട്രോൺ പ്രൈവറ്റ് ലിമിറ്റഡിലെ ചീഫ് ടെക്നോളജി ഓഫീസർ മോഹിത് കുമാർ പറഞ്ഞു വജ്രയും ശത്രുക്കൾക്ക് ഇലക്ട്രിക് ഷോക്ക് നൽകുന്നതിന് വേണ്ടിയാണ് വജ്ര നിർമ്മിച്ചിരിക്കുന്നത് ഒരറ്റത്ത് കൂർത്തമുനയുള്ള മെറ്റൽ റോഡ് ടേസർ ആണിത് ശത്രുക്കളെ ആക്രമിക്കാനും അവരുടെ ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളുടെ ടയർ പഞ്ചറാക്കാനും വജ്ര ഉപയോഗപ്പെടുത്താം അനുവദനീയമായ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന കറണ്ട് ഉള്ളതിനാൽ ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകാൻ സാധിക്കുമെന്നതും ഈ ആയുധത്തിന്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് നിരോധിത പ്രദേശങ്ങളിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്ന എതിരാളിയുടെ വാഹനത്തെ തടയാനാണ് തൃശൂലം ഉപയോഗിക്കുന്നത് വൈദ്യുതി പ്രസരിപ്പിക്കാൻ സാധിക്കുന്ന സാപ്പർ പഞ്ചാണ് ഈ ആയുധങ്ങളിലെല്ലാം മുന്നിൽ നിൽക്കുന്നത് കൊടും തണുപ്പിൽ നിന്നും രക്ഷ നേടാനുള്ള ഗ്ലൗസുകളായി ഉപയോഗിക്കാൻ സാധിക്കുന്നവയാണ് സാപ്പർ പഞ്ചുകൾ എന്നത് എന്നാൽ ശത്രു അടുത്തെത്തിയാൽ ഇവയെ ഇലക്ട്രിക് ഷോക്ക് നൽകുന്ന ടേസറുകളാക്കി മാറ്റാനും സാധിക്കും ഇത്തരത്തിൽ നിരവധി സവിശേഷതകളാണ് ഇതിനുള്ളത് രണ്ടായിരത്തി ഇരുപത് ജൂണിലാണ് അന്താരാഷ്ട്ര അതിർത്തി ലംഘിച്ചുകൊണ്ട് ചൈനീസ് പീപ്പിൾസ് ആർമി ഇന്ത്യൻ പ്രദേശത്തേക്ക് അതിക്രമിച്ചു കയറിയത് കമ്പി ചുറ്റിയ വടികളും ടേസറുകളും ഉപയോഗിച്ച് പ്രാകൃതമായ രീതിയിലാണ് ചൈന അന്ന് ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ ഇരുപത് ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചു നാല്പത്തി അഞ്ചോളം ചൈനീസ് പട്ടാളക്കാർ മരിച്ചുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതേസമയം സംഘർഷം നടക്കുന്ന ഇന്ത്യ ചൈന അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ സേന അരുണാചൽ പ്രദേശിലെ ചൈനയുമായുള്ള അതിർത്തി പ്രദേശത്ത് ഹെറോൺ ഡ്രോണുകൾ ഉൾപ്പെടെ വിന്യസിച്ചാണ് ഇന്ത്യൻ സേനയുടെ നിരീക്ഷണം ദ്രുവ് ഹെലികോപ്റ്ററും അതിന്റെ സായുധ പതിപ്പായ അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററായ രുദ്രയും ഉൾപ്പെടെയുള്ള മറ്റ് പ്രതിരോധ സംവിധാനങ്ങളും പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുതൽ ചൈന അതിർത്തി പ്രദേശത്ത് പ്രകോപനം തീർക്കുന്ന ഇടപെടൽ നടത്തി വരികയാണ് സുരക്ഷാ നിരീക്ഷണത്തിന്റെ നട്ടല്ലായാണ് ഹെറോൺ ഡ്രോണുകളെ സേന കണക്കാക്കുന്നത് ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് വികസിപ്പിച്ച മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻറ്റുറൻസ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ആണിത് മുപ്പത്തി അയ്യായിരം അടി ഉയരത്തിൽ ഇതിന് പറക്കാൻ സാധിക്കും തുടർച്ചയായ ആകാശ ദൃശ്യങ്ങൾ താഴെയുള്ള കമാൻഡർമാർക്ക് നൽകും അതിനനുസരിച്ച് താഴെ സേനയുടെ നീക്കങ്ങൾ ആസൂത്രണം ചെയ്യാനാകും ഒറ്റത്തവണ അൻപത്തിരണ്ട് മണിക്കൂർ വരെ പറക്കാൻ സാധിക്കുമെന്ന് ഇത് തെളിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ചൈനയ്ക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് ഇന്ത്യൻ സേന ചൈനയുടെ പ്രകോപനപരമായ നടപടികൾക്കെതിരെ കനത്ത തിരിച്ചടി നൽകുമെന്നാണ് അമിത് ഷായും വ്യക്തമാക്കിയിരിക്കുന്നത് വെബ് ഡെസ്ക്